പ്രസംഗകാലത്തിലെ അഞ്ചാമത്തെ ഞായറാഴ്ചയാണ്. പുതിയ സ്നേഹത്തോടെ, പുതിയ ചൈതന്യത്തോടെ കർത്താവ് നമ്മെ പുതിയ മനുഷ്യരാക്കുവാൻ പല സ്നേഹത്തോടെ നവീകരിക്കാൻ ആഗ്രഹിക്കുന്നു. പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയ മനുഷ്യൻ, പുതിയ ഹൃദയം, പുതിയ ചൈതന്യം ഇവയെ നിറയുവാൻ കർത്താവ് നമ്മുടെ ആവശ്യമുണ്ട്. കാരണം കർത്താവ് പറയുന്ന കാര്യം, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക, പരസ്പരം ബഹുമാനിക്കുക. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരായിരിക്കും. നിങ്ങൾ എൻ്റെ കൽപ്പന പാലിക്കുമ്പോൾ ഒത്തിരിയേറെ നല്ല ഫലങ്ങൾ പ്രകടിക്കും. ഈശോയുടെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തെ പരിപൂർണമായും നവീകരിക്കണമെന്ന് ഈ പരിശുദ്ധമായി വലിയ പ്രാർത്ഥിക്കും. നമ്മുടെ കുടുംബത്തിൽ മാതാപിതാക്കളുടെ സ്നേഹം, മക്കളുടെ സ്നേഹം, ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹം, അയൽക്കാരുമായ സ്നേഹം, സ്നേഹത്തിൻ്റെ പരിശുദ്ധിയെ ജീവിക്കുവാൻ നമ്മെ ഈ പരിശുദ്ധമായി വലിയ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ബലി ഭക്തിയോടെ വിശുദ്ധിയോടെ അർപ്പിക്കുവാൻ വന്നുപോയ പാപങ്ങൾ, തെറ്റുകൾ, ബലഹീനതകൾ, അപരാധങ്ങൾ, കരങ്ങൾ പോക്കി നമുക്ക് ഒരുമിച്ച് ഏറ്റുമില്ല. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ സർവശക്തനായ ദൈവം പാപങ്ങൾ പകുത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. Thank you.
അംഗീകൃതമാകുവാൻ അങ്ങയുടെ ഔക്യം അങ്ങയെ സകലത്തിന്റെ സഹായത്തിൽ സമൃദ്ധമായ ഫലങ്ങൾ പ്രകടിപ്പിക്കുവാനും സ്വർഗീയമായ നിത്യജീവിതത്തിലേക്ക് എത്തിച്ചേരുവാനും അനുഗ്രഹിക്കുകയും അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമായി എന്നും ദൈവമായി ജീവിച്ചുമാണ് ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. പെസഹാകാലം അഞ്ചാം ഞായർ ഒന്നാം വായന അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അക്കാലത്ത് പൗലോസും ബർണബാസും ലിസ്ത്രയിലേക്കും ഇക്കോണിയത്തിലേക്കും അന്ത്യോക്യയിലേക്കും തിരിച്ചു ചെന്നു. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നും ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരുടെ മനസ്സിനെ അവർ ശക്തിപ്പെടുത്തി. അവർ സഭകൾ തോറും ശ്രേഷ്ഠന്മാരെ നിയമിച്ച് പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ അവരെ തങ്ങൾ വിശ്വസിച്ച കർത്താവിന് സമർപ്പിച്ചു. പിന്നീട് അവർ പിസിദിയയിലൂടെ കടന്ന് പാംഫിലിയയിലെത്തി. പെർഗായിൽ വചനം പ്രസംഗിച്ചതിന് ശേഷം അവർ അത്താലിയയിലേക്ക് പോയി. അവിടെ നിന്ന് അന്ത്യോക്യയിലേക്ക് കപ്പൽ കയറി. തങ്ങൾ നിർവഹിച്ച ദൗത്യത്തിന് ആവശ്യമായിരുന്ന ദൈവകൃപയ്ക്ക് അവർ ഭാരമേൽപ്പിക്കപ്പെട്ടത് അവിടെ വെച്ചാണല്ലോ. അവർ അവിടെ എത്തിയപ്പോൾ സഭയെ വിളിച്ചുകൂട്ടി തങ്ങൾ മുഖാന്തരം ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും വിജാതിയർക്കും വിശ്വാസത്തിൻ്റെ വാതിൽ അവിടുന്ന് എങ്ങനെ തുറന്നുകൊടുത്തുവെന്നും വിശദീകരിച്ചു. ദൈവവചനമാണ് നാം കർത്താവിന്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. എന്റെ രാജാവായ ദൈവമേ, ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും പുകഴ്ത്തും. കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലവും സ്നേഹസമരവുമാണ്. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. തൻ്റെ സർവസൃഷ്ടികളുടെ മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നു. എൻ്റെ രാജാവായ ദൈവമേ, ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. കർത്താവേ, അവിടുന്ന് എല്ലാ സൃഷ്ടികളും അവിടുത്തേക്ക് കൃതജ്ഞതയർപ്പിക്കും. അങ്ങയുടെ വിശുദ്ധർ അങ്ങയെ വാഴ്ത്തും. അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അവർ സംസാരിക്കും. അവിടുത്തെ ശക്തിയെ അവർ വർണ്ണിക്കും. എന്റെ രാജാവായ ദൈവമേ, ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. അവിടുത്തെ ശക്തമായ പ്രവൃത്തികളും അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വപൂർണമായ പ്രതാപവും മനുഷ്യ മക്കളെ അവർ അറിയിക്കും. അവിടുത്തെ രാജ്യത്വം ശാശ്വതമാണ്. അവിടുത്തെ ആധിപത്യം തലമുറകളോളം നിലനിൽക്കുന്നു. എന്റെ രാജാവായ ദൈവമേ, ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്ന്. യോഹന്നാനായ ഞാൻ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മറവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നും വലിയൊരു സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ. അവിടുന്ന് അവരോടൊത്ത് വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോട് ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. കർത്താവിൻ്റെ വചനം.
ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. അവസാനത്തെ അന്ത്യത്താഴ സമയത്ത് യൂദാസ് പുറത്തു പോയി കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, അതിന് ദൈവവും മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനെ മഹത്വപ്പെടുവെങ്കിൽ ദൈവം അവനെ തന്നെ മഹത്വപ്പെടുത്തും, ഉടനെ തന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. എൻ്റെ കുഞ്ഞുങ്ങളെ, ഇനി അല്പസമയം കൂടി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കും. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കും. നിങ്ങൾ പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ്, അതുമൂലം എല്ലാവരും അറിയും. കർത്താവിൻ്റെ സുവിശേഷം. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വളരെ സന്തോഷവും ആനന്ദവും ഒക്കെ നിറഞ്ഞ നല്ല മഴക്കാലം വന്നിരിക്കും. ദൈവത്തിൻ്റെ സ്നേഹം ഇങ്ങനെ മഴയായി പെയ്തിറങ്ങും. രാത്രി നല്ല കാറ്റും നല്ല പേടിപ്പെടുത്തുന്ന ശക്തമായ മഴയൊക്കെ, എങ്കിലും അത് ദൈവത്തിൻ്റെ സ്നേഹമായിട്ട് ആകാശത്ത് പെയ്യുന്ന മഞ്ഞും മഴയും അത് ഭൂമിയെ കുളിപ്പിച്ച് സമൃദ്ധമായ വിളവ് നൽകുമെന്നാണ് കർത്താവിൻ്റെ വചനം പറയുക. അതുപോലെ ഇന്ന് കർത്താവ് ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുക. എങ്ങനെ ദൈവസ്നേഹത്തെ പറയും? നമ്മൾ ഈ ലോകത്ത് എല്ലാവരെയും സ്നേഹിക്കണം, സ്നേഹിച്ച് ആദരിക്കണം എന്ന് ഭീഷ പറഞ്ഞാലും എങ്ങനെയൊക്കെ സ്നേഹം നിലനിൽക്കുമെന്ന് നമുക്കറിയാം. എത്രത്തോളം സ്നേഹിച്ചാലും സ്നേഹിക്കുന്നവരൊക്കെ പാരവെക്കുമെന്ന് വളരെ ഉറപ്പുള്ള കാര്യം. ഈ ലോകത്ത് ഏറ്റവും വലിയ സ്നേഹം അത് ദൈവസ്നേഹം തന്നെയാണ്. അതിനപ്പുറം ഒന്നുമില്ല. ഭാര്യ ഭർത്താവ് സ്നേഹിക്കുന്നത്, ഭർത്താവ് ഭാര്യ സ്നേഹിക്കുന്നത്, മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നത്, മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത്, അയൽക്കാരെ അയൽവാസികളൊക്കെ സ്നേഹിക്കുന്നത്. പക്ഷേ അതിനൊക്കെ ലിമിറ്റ് ഉണ്ട്, ഉറപ്പുള്ള കാര്യം ലിമിറ്റ് ഉണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഒരു ലിമിറ്റുമില്ല. അതിങ്ങനെ സ്ഥിരമായിട്ട് ഭംഗിയായിട്ട് കുടികൊള്ളൂ എന്ന് പറയുക. അതുകൊണ്ടാണ് യേശു പണിയെ ദൈവത്തെ പറയുക, രാത്രി അഗ്നിസമമായി പകൽ മേഘസമമായി കൂടെ കൂടെ നടക്കുന്ന, സ്നേഹമായിട്ടിങ്ങനെ കൂടെ നടക്കുന്ന ദൈവമാണ്. അപ്പം നമ്മളിങ്ങനെ കുറേ നേരം കൂടെ നടക്കും, കുറച്ചേ മാറിയണം. വീട് കൂടെ നടക്കും, വീട് മാറിയണം. എന്നാൽ ദൈവത്തിന് അങ്ങനെയൊന്നുമില്ല. ഏത് സമയത്ത് എന്ത് ദുഃഖം വന്നാലും എന്ത് സന്തോഷം വന്നാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും കർത്താവ് കൂടെ ഉണ്ടാകും. അത് നമ്മൾ അനുഭവിച്ച് അറിയേണ്ട വ്യക്തികളാണ്. എല്ലാവരും ഉപേക്ഷിക്കാം, പക്ഷേ കർത്താവ് നമ്മെ ഉപേക്ഷിക്കില്ല എന്ന് വചനം വ്യക്തമാണ്. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, തൻ്റെ ഏകജാതിയെ നൽകുവാൻ തക്ക വിധം ദൈവം അത്രമാത്രം നമ്മെ സ്നേഹിച്ചു, തൻ്റെ പുത്രൻ്റെ ജീവൻ നൽകിയാണ് ദൈവം നമ്മെ സ്നേഹിച്ചത്. ഈ ഭൂമിയിലെ സ്നേഹം പലപ്പോഴും നല്ല സ്നേഹമുള്ള വ്യക്തികളുണ്ട്, ഞാൻ ഓക്കെയാണ്. വർഷങ്ങളോളം സ്നേഹിച്ച് ജീവിച്ച രണ്ട് വ്യക്തികൾ, അതൊരു ഒരാണും പെണ്ണും വളരെ വർഷങ്ങളോളം പ്രേമിച്ച് സ്നേഹിക്കുകയാണ്. ഒരു കല്യാണം കഴിച്ചു, കല്യാണം കഴിച്ചു, ഒരു ദിവസം മാത്രമാണ് ജീവിച്ചത്, ഒരു ദിവസം. പിറ്റേ ദിവസം കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ആ ഭാര്യ മകള് തലയടിച്ച് താഴെ വീഴുന്നു. അവള് പിന്നീട് ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ല എന്ന് ഡോക്ടർ പറഞ്ഞു, ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ല എന്ന്. പക്ഷേ ഈ ഭർത്താവിൻ്റെ മനസ്സിൽ ഭയങ്കര പ്രതീക്ഷയാണ്, ഇവിടെ എഴുന്നേറ്റ് നടക്കും നടക്കും. അവസാനം ഡോക്ടർമാരെ ഇവിടെ ഈ ഭർത്താവ് തല്ലിപിടിക്കണം, എൻ്റെ ഭാര്യ എഴുന്നേറ്റ് നടക്കും. പക്ഷെ ഡോക്ടർമാരെ ഉറപ്പിച്ച് പറഞ്ഞു, എൻ്റെ ഭാര്യ എഴുന്നേറ്റ് നടക്കില്ലായി. പ്രിയമുള്ളെ, അത് അംഗീകരിച്ച അവസാനം ഭാര്യയെ ഒരു വീട്ടിൽ ചേർന്നിരുത്തി വളരെ സ്നേഹത്തോടെ വീട്ടിൽ കൊണ്ടുവന്ന് പരിചരിക്കുന്നു, രാപകൽ പരിചരിക്കുന്നു, എല്ലാ ഭക്ഷണ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. ഇങ്ങനെ വരാതിരുന്ന് തൻ്റെ പഴയകാല സ്നേഹത്തിൻ്റെ മാധുര്യം ഈ ഭാര്യ ഭർത്താവ് പരസ്പരം തലോടി സ്നേഹത്തോടുകൂടി ജീവിക്കുന്നു. ഓർക്കും പ്രിയമുള്ളവരെ,
ഒരു ദിവസം മാത്രം സ്നേഹിച്ച് ജീവിച്ച ആ ഭർത്താവ് തന്റെ ഭാര്യയെ കൂടെ നിർത്തി പരിചരിക്കുന്നു. എന്നാൽ ചില കാര്യങ്ങളിൽ നമ്മൾ ഓർക്കുക, ചില വ്യക്തികളൊക്കെ സ്നേഹം കപടമായി അഭിനയിക്കും. കപടമായ ഇങ്ങനെ ജീവിക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ട്. അതായത് ഒരിക്കല് ഒരു അപ്പച്ചനും അമ്മച്ചും ഇങ്ങനെ സെമിത്തേരിയിലൂടെ പ്രാർത്ഥിക്കാൻ നടന്നു. അപ്പൊ അവിടെ ഒരു ചേച്ചി ഇരുന്നുകൊണ്ട് സെമിത്തേരി കല്ലറ ഇങ്ങനെ ഇങ്ങനെ കാറ്റ് ചൂടിങ്ങനെ ആറ്റിക്കൊണ്ടിരിക്കുക, ചൂടിങ്ങനെ ആറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഭാര്യയും ഭർത്താവും ഈ ചൂടാറ്റിക്കൊണ്ടിരിക്കുന്ന പെണ്ണിനെ നോക്കി പറയും, ഇവള് ജീവിതകാലത്ത് ഭർത്താവിനെ സ്നേഹിച്ചിരുന്നില്ല, ഭർത്താവിനെ സ്നേഹിക്കാത്ത ഇവളെങ്ങനെയാണ് ഈ സഭകുടിയത്തെങ്കിൽ വന്നിങ്ങനെ കാറ്റ് അല്ലെങ്കിൽ ചൂടാറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഈ ചേട്ടൻ ഭാര്യയോട് പറയണം, നീ നോക്കി പഠിക്കുക, മരിച്ചു കഴിഞ്ഞിട്ടും അവൾക്ക് ഭർത്താവിനോട് സൗകര്യത്തിൽ ഭയങ്കര സ്നേഹമാണ്, നീ നോക്കി പഠിക്കുക. അപ്പൊ ഇവർക്ക് സംശയമായിരിക്കും, കാരണം ജീവിതകാലത്ത് ഭയങ്കര പോട്ടി ഭയങ്കര തല്ലുവിടുന്നതാണ്. പക്ഷെ നമുക്കത് ഇപ്പോൾ ചോദിക്കാതെ പറയണേ, ഈ ഭാര്യ ഭർത്താവിനോടെയും സൗകര്യത്തിനെ ചെല്ലരുത്, നീ എന്താണ് മോളെ ഇങ്ങനെ ഇങ്ങനെ ആറ്റിക്കൊണ്ടിരിക്കുന്നത്, ചൂടാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മകള് പറയണേ, ഞാൻ ജീവിച്ചിരുന്ന കാലത്ത് എൻ്റെ ഭർത്താവ് പലപ്പോഴും പറയുമായിരുന്നു, നീ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വിധവയായിരിക്കാൻ പാടില്ല, നീ ഒരിക്കലും വിധവയായിരിക്കാൻ പാടില്ല, നീ ഒരു പണി ചെയ്യണം, ഞാൻ മരിച്ചു കഴിഞ്ഞ് ആ ചൂടാറുന്നതിന് മുമ്പ് തന്നെ സമകല്ലറയിലെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ നീ അടുത്തുള്ള ആരെങ്കിലും കല്യാണം കഴിച്ചോളൂ. ഇത് കപടമായ സ്നേഹമാണ്. ആ ഭാര്യയും ഭർത്താവും വളരെ വിഷമിച്ചു, കാരണം ജീവിതകാലത്ത് ഭയങ്കര തല്ലുകൊടുത്തായിരുന്നു, മരിച്ചു കഴിഞ്ഞ ശേഷവും കപടമായ സ്നേഹം. നമ്മൾ ഓർക്കുക, നിങ്ങൾ ജീവിക്കുമ്പോൾ അത് എന്ത് സങ്കടങ്ങളും ബുദ്ധിമുട്ടും വന്നാലും ആത്മാർത്ഥമായി സ്നേഹിക്കണം. ഒരു മനുഷ്യനിങ്ങനെ കുഴിയിൽ വീണ് കിടക്കണം, കുഴിയിൽ വീണ് കിടക്കണം, അപ്പോൾ ഇത് രക്ഷിക്കണമേ എന്ന് പല വ്യക്തികളും പറഞ്ഞു, ആരും പരിഗണിക്കുന്നില്ല. ഒരാൾ പറഞ്ഞു, ഞാൻ പിന്നെ വരാട്ടെ, അത്യാവശ്യ കാര്യം എന്ന് പറഞ്ഞ് അയാൾ പോവുകയാണ്. അടുത്ത ആൾ പറയുന്നു, ഞാനിപ്പോൾ തന്നെ പ്രാർത്ഥിക്കാം, നീ കുഴിയെന്ന് രക്ഷപ്പെടും. പക്ഷെ മൂന്നാമതൊരു വ്യക്തി വന്ന് ആ കുഴിയിലേക്ക് ചാടുകയാണ്, ചാടിയിട്ട് തൻ്റെ ഇങ്ങനെ ഓരത്ത് അവനെന്ന് പറയുന്നത് ചവിട്ടി നീ കയറി രക്ഷപ്പെട്ടു പോകും. അപ്പം ഈ കുഴിയിൽ കിടന്ന മനുഷ്യൻ പറയണേ, മറ്റുള്ളവരൊക്കെ അന്വേഷിക്കുന്നില്ല, നീ എന്തിനാണ് അന്വേഷിക്കണം? അവർ, ഞാനും ഈ കുഴി വീണവനാണ്, ഞാൻ കുഴി വീണത് രക്ഷപ്പെടാൻ വേണ്ടി ഒത്തിരി സങ്കടപ്പെട്ടവനാണ്, അതുകൊണ്ട് എനിക്കറിയാം കുഴി കിടക്കുന്നവനെ പ്രയാസം. പ്രിയങ്ങളെ ഓർക്കുക, കാൽവരിയിലെ കുരിശിൽ നമ്മെ രക്ഷിച്ച യേശു പറയുന്നത്, ഞാനും നിങ്ങളും കിടക്കുന്ന പാപത്തിൻ്റെ കുഴിയിൽ നിന്നും രക്ഷിക്കുവാൻ സ്നേഹമായി വന്ന ഈശോയാണ്. ഈശോ പറയുന്ന ഒന്നേ ഉള്ളൂ, ഞാനും നിങ്ങളും പരസ്പരം സ്നേഹിക്കാം. ഈശോ ബൈബിള് മുഴുവനും വായിക്കുമ്പോൾ ഈശോ നമ്മെ പഠിപ്പിക്കുന്ന വലിയ കാര്യമുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിക്കും, കൂടെ നടന്ന് സ്നേഹിക്കും. നമുക്കറിയാം ഭാര്യയും ഭർത്താവും വിട്ടുപോയാലും ശരി, ഞാൻ നിന്നെ സ്നേഹിക്കും. മാതാപിതാക്കൾ നിന്നെ വിട്ടുപോയാലും ഞാൻ നിന്നെ സ്നേഹിക്കും. മക്കൾ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ സ്നേഹിക്കും. ആ സ്നേഹത്തിലേക്ക് നാം നടന്നു വരണം. അതുകൊണ്ട് ദൈവം സ്നേഹമാണെന്ന് പറയുക, ദൈവത്തിൻ്റെ സ്നേഹത്തെ ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അവസാനമായിട്ട് അച്ഛൻ ഒരു കാര്യം കൂടി ഓർപ്പിക്കാം, നമ്മുടെ പല ഇടവകളിലും നമ്മളിരിക്കുമ്പോൾ മാതാപിതാക്കൾ വന്ന് പറയും, മകന് 19 വയസ്സാണ്, 48 വയസ്സായി, മകൾക്ക് വയസ്സായി, കല്യാണം നടക്കുന്നില്ല, അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണമേ. അപ്പം നമ്മൾ ആത്മാർത്ഥമായി നല്ല സ്നേഹത്തോടെ, കാരണം ജീവിത അവസാനം വരെ പരസ്പരം സ്നേഹിച്ച് ആദരിച്ച് ബഹുമാനിച്ച് കൂടെ നിൽക്കാനൊക്കെ ആയിട്ട് സാധിക്കാനായിട്ട് ഒരാൾ വേണമെന്ന് നമുക്കറിയാം. അതുകൊണ്ടല്ലേ വിശുദ്ധ ബൈബിൾ ആരംഭിക്കേണ്ടതിനെ ഹവായിക്ക് അല്ലെങ്കിൽ ആദത്തിന് ചേർന്ന ഇടയെ ദൈവം നൽകുന്നത്. അവസാനം വരെ സ്നേഹിച്ച് സ്നേഹിച്ച് എന്ത് കഷ്ടപ്പാടെങ്കിലും സ്നേഹിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്. വയസ്സുകളേറെയാകുമ്പോൾ ഓർത്തുകൊള്ളുക, സ്നേഹിക്കുവാനോ കൂടെ നിൽക്കാനോ ആരും ഉണ്ടാകില്ല. 10-44 വയസ്സുള്ള ഒരു മകൻ വന്ന് പറയുന്നു, അച്ഛ കുടുംബത്തിനിങ്ങനെ ജീവിച്ച് ജീവിച്ച് പെണ്ണന്മാർക്ക് വേണ്ടി, ചേട്ടന്മാർക്ക് വേണ്ടി, അനിയന്മാർക്ക് വേണ്ടിയൊക്കെ ജീവിച്ച് ജീവിച്ച് ഞാൻ നരച്ചു, എൻ്റെ കൈകളൊക്കെ ചുളിവോന്ന്, എനിക്കിനി കല്യാണം കഴിക്കാൻ പറ്റുമോ? അപ്പം ഇതാ ഒരു കല്യാണ ആലോചന വന്നിരിക്കണം, അവന് വന്നിരിക്കുന്ന കല്യാണ ആലോചന കുടുംബത്തിന് വേണ്ടി, സഹോദരന്മാർക്ക് വേണ്ടി, സഹോദരിമാർക്ക് വേണ്ടി ജീവിച്ച് ഇങ്ങനെ വയസ്സാകുന്ന നേരത്ത് വരുന്ന കല്യാണം, 2 കുട്ടികളുള്ള ഒരമ്മയെ കല്യാണം കഴിക്കേണ്ട അവസ്ഥ. അവൻ പറയുന്നു, അവർക്ക് ആരുമില്ലെങ്കിൽ ഞാൻ അവരെ കെട്ടിക്കോളാമെന്ന് സ്നേഹത്തോടെ പറയുന്ന അവസ്ഥ. ഇങ്ങനെ പല അനുഭവങ്ങളും നമ്മുടെ ഇടവകയിലും ലോകത്തൊക്കെ നടക്കുന്നത്, പിന്നെ ആത്മാർത്ഥമായിട്ട് പല വ്യക്തികളും പലരെ വഞ്ചിച്ചിട്ടുണ്ട്, പല വ്യക്തികളും പല തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ആരെല്ലാം തള്ളിക്കളഞ്ഞാലും
സ്നേഹത്തോടെ കടന്നു ചെന്ന് സ്നേഹത്തോടെ വാത്സല്യത്തോടെ കൂടെ നിർത്തുവാൻ സഹായിക്കുവാൻ നമുക്ക് സാധിക്കണം. ഒരിക്കലും വിട്ടുമാറാത്ത, ഒരിക്കലും ഉപേക്ഷിക്കാത്ത ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തെ തലോടനം. നമുക്ക് ദൈവത്തോട് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, എൻ്റെ കുടുംബത്തിലേക്ക് എനിക്ക് ഭർത്താവായി, ഭാര്യയായി, മാതാപിതാക്കളായി, മക്കളായി നൽകിയിരിക്കുന്ന എല്ലാവരെയും അങ്ങേ പ്രതി സ്നേഹിക്കണം. സഹിക്കേണ്ടി വന്നാലും പൊറുക്കേണ്ടി വന്നാലും പ്രയാസങ്ങളും രോഗങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടെങ്കിലും അതിന് മധ്യയെ ആത്മാർത്ഥമായി കുടുംബത്തെയും ഭാര്യയെ ഭർത്താവിനെയും മാതാപിതാക്കളെ മക്കളെ സ്നേഹിച്ച് ജീവിതകാലം മുഴുവനും സന്തോഷിച്ച് ദൈവത്തിലെ സ്നേഹത്തിൽ ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ. ആമേൻ. നമുക്ക് എഴുന്നേറ്റത് വിശ്വാസമാണ്. ഒരുമിച്ച് ഉച്ചത്തിൽ ഏറ്റുമെല്ലാം ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹപിതമായ ദൈവമേ, ശുശ്രൂഷകർക്ക് ശുശ്രൂഷകനായ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ ജോസഫ് പിതാവിനെയും മറ്റെല്ലാ സഭാപാലകരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങിൽ പരമേത്തിരുന്ന അജഗണങ്ങളെ വിശ്വാസത്തിലും വിശുദ്ധിയിലും നയിക്കുവാൻ വേണ്ട കൃപ നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ ഇടവേ നയിക്കുന്ന ജോളി അച്ഛനെ അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങേ പരിശുദ്ധ അഭിഷേകത്താൽ അച്ഛൻ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ ദൗത്യങ്ങളും ഭംഗിയായി നയിക്കുവാനുള്ള കൃപാവരം നൽകി അങ്ങേ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലത്തിൻ്റെ നാഥനായ ദൈവമേ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്ക് സ്വന്തമെന്ന് കരുതി സൂക്ഷിക്കുന്ന പലതും അങ്ങിലേക്ക് അടുക്കുവാൻ തടസ്സമായി നിൽക്കുന്നവയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. വലയും വഞ്ചിയും സ്വന്തം പിതാവിനെ പോലെ ഉപേക്ഷിച്ച് അങ്ങേ അനുഗമിച്ച ശിഷ്യനെ പോലെ ഞങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങൾ വെടിഞ്ഞ് അങ്ങേ അനുഗമിക്കുവാൻ വേണ്ട കൃപ ഞങ്ങളിൽ ചൊരിയണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഇന്നേ ദിനം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ളയെ പോലെ ഞങ്ങൾ ഓരോരുത്തരും ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ അടിപതറാതെ ആഴമായ വിശ്വാസത്തോടുകൂടി ദൈവത്തിൽ ആശ്രയിച്ച് അങ്ങയുടെ രക്ഷാകര പദ്ധതിയിൽ പങ്കുചേർന്നുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യദാതാവായ ദൈവമേ, രോഗികളും പീഡിതരും ആകുലരുമായ ഞങ്ങളെ എല്ലാ സഹോദരങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ സൗഖ്യദായകമായ സ്പർശനത്താൽ അവരെ സുഖപ്പെടുത്തി അവർക്ക് ആത്മീയാനന്ദവും ശാരീരിക ആരോഗ്യവും സന്തോഷവും പ്രദാനം ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹം മാത്രമായ നല്ല ദൈവമേ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങയുടെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ
ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, കരങ്ങളുടെ കൂപ്പി ദൈവസന്നിധിയിൽ പരിശുദ്ധിയോടെ പ്രാർത്ഥിക്കുക. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. സ്നേഹമൊഴികെ മറ്റൊന്നും നിങ്ങൾ പാടില്ല എന്ന് ഈശ്വരത്താവിനോട് ആവശ്യപ്പെടുന്നു. നമ്മുടെ ഭർത്താവിനെ, നമ്മുടെ ഭാര്യയെ, മാതാപിതാക്കളെ, മക്കളെ, അയൽവാസികളെ സ്നേഹിക്കുന്നതിൽ എന്തെങ്കിലും കുറവുകളോ പോരായ്മയുണ്ടെങ്കിൽ മാപ്രവേശിക്കും. കർത്താവിൻ്റെ സ്നേഹത്താൽ അവിടുത്തെ ശിഷ്യന്മാരായി മക്കളായിരിക്കുവാൻ സ്നേഹത നിറക്കണം. ഇന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന ജന്മദിനം ആഘോഷിക്കുന്ന സിബിൻ ഷിബുവിനെ അനുഗ്രഹിക്കണം. ജന്മദിനം ആഘോഷിക്കുന്നവരെയും ഇന്ന് വിവാഹിതരാകുന്നവരെയും പ്രത്യേകിച്ച് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ വകയിൽ ഇന്ന് വിവാഹിതയാകുന്ന ഡിമ്പിളിനെയും പ്രത്യേകിച്ച് ഇന്ന് വിവാഹിതരാകുന്ന ജോൺസൺ കുടുംബാംഗങ്ങളൊക്കെ ജോൺസൺ കുടുംബാംഗങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളയിടമേ. ആമേൻ.
സ്നേഹം തന്നെയവരെ നമ്മൾ എല്ലാവരും ഒന്ന് ചേർന്നർപ്പിക്കുന്ന ഈ പരിശുദ്ധമായ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയെ സർവശക്തനായ ദൈവമേ പരിശുദ്ധമായ ബലിയുടെ ഭക്തിയാദരമാണ് അഭിനമേന്താൻ ഏകപരമോന്നതമായ ദൈവപ്രകൃതി ഞങ്ങളെയും പങ്കാളികളാക്കി വരികടയാക്കിയാലും അങ്ങനെ അങ്ങേ സത്യം ഞങ്ങൾ അറിയുന്നത് പോലെ അനുയുക്തമായ ജീവിതശൈലിയോടെ ഞങ്ങളെങ്ങേ പ്രാപിക്കുവാനും ഇടയാക്കുകയും ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന മഞ്ഞ കണകളെ
ഹൃദയത്തെ കൃതജ്ഞത പ്രകാശിപ്പിച്ചു കുറിച്ചു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടൊരു ശ്രീ എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എന്തെന്നാലും നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാണ് യേശുവേ. ഞങ്ങളുടെ ഫ്രാൻസിസ് മാപ്പായിക്ക് വേണ്ടി, എല്ലാ കർദ്ദനാൾമാർക്ക് വേണ്ടി, അഭിവന്ദ്യ ജോസഫ് കർത്തിപ്പറമ്പിൽ ഒരാപ്പിഴ മദ്രാപ്പിലെത്തിയിട്ടുണ്ട്, മറ്റെല്ലാ മദ്രാമ്പ എല്ലാ വൈദികരും എല്ലാ ജനങ്ങളും ഉൾപ്പെടെ സമയം സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കുന്നു. ദൈവമേ, ഈ ഭൂമിയെ ഒന്ന് വിളിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളിൽ മരിച്ചുപോയ എല്ലാവർക്കും സ്വർഗസൗഭാഗ്യം നൽകുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവരെയും, സിമിൻ ഷിബു ഷിബുവിനെയും, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന മറ്റെല്ലാവരെയും, ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എല്ലാവരെയും, ഇന്ന് വിവാഹിതരാകുന്ന പ്രത്യേകിച്ച് ഡിംപിളിനെ അനുഗ്രഹിക്കുന്നു, ഇന്ന് പ്രത്യേകമായി ജോൺസണെ അനുഗ്രഹിക്കുന്നു. ഈ എളിയവരായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ നിയോഗങ്ങളെയും സബലമാകുന്നു. അങ്ങനെ ദേവമാതാവായ പരിശുദ്ധ സാർവത്രിക സർവദേശമായ വിശുദ്ധ മോശയും അപ്പസ്തലകത്തും എല്ലാ വിശുദ്ധരകത്തും നിത്യജീവൻ പങ്കുവെക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവായി ഞങ്ങളങ്ങനെ ശ്രദ്ധിക്കുകയും മാന്ത്രപ്പെടുത്തുകയും ചെയ്യുന്നതാണ് കാര്യങ്ങളെന്ന് പൊക്കാം. ത്രിയേക ദൈവത്തെ ഒരുമിച്ച് ഭക്തികളും നമുക്ക് ആരാധിക്കാം. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവായ നീക്ക് പരിശുദ്ധാത്മാവായ നയിക്കുന്നു എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും.
പിടിച്ച് സ്വർഗീയപിതാവിനെ കണ്ട് നമുക്ക് ഒരുമിച്ച് എല്ലാവരും ഏറ്റുവയ്ക്കണം. സർവസ്നായ ഞങ്ങളുടെ പിതാവ് അങ്ങ് രാജ്യം അങ്ങേറ്റ മനുഷ്യൻ സുഖങ്ങളെ അങ്ങനെ വേണ്ട ആഹാരം ഞങ്ങൾ ഏറ്റുവേനോട് എല്ലാ തിന്മകളും വിമോചിക്കും. ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് സമാധാനം നൽകണമെന്ന് അനുഗ്രഹപൂർവമായ പ്രത്യാശയും ഞങ്ങളെ യേശു ക്രിസ്തുവിന്റെ ആഗമന ഉപദേശവും അങ്ങേ കണ്ണീർ സഹായത്താൽ ഞങ്ങളെല്ലാവരും ശക്തി പ്രാപിച്ചു. ഞങ്ങളെപ്പോഴും പാപങ്ങൾ മോചിതരാകി എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും എന്ന് കർത്താവായ യേശുവേ അങ്ങ് അപ്പോസ്തലന്മാരെ അറിയിച്ചു. ഞങ്ങളെ പാപങ്ങളെന്ന് പേര് അങ്ങേ സഭയുടെ വിശ്വാസം അങ്ങേ തിരുവിളം അനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചുകൊടുക്കാൻ എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനാ കേന്ദ്രമുള്ള ഇടമേ കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം കർത്താവിൻ്റെ സമാധാനം ആശംസിക്കുന്നു.
യുവജന ദിനത്തോടനുബന്ധിച്ചുള്ള യൂത്ത് കോർഡിനേറ്റേഴ്സിൻ്റെയും കെ സി യുവെയും ജി എസ് യൂത്ത് അംഗങ്ങളുടെ മീറ്റിംഗ് കോർ മീറ്റിംഗ് ഉണ്ടായിരിക്കുമെന്ന് വിനയത്തോടുകൂടി ഓർപ്പിക്കുന്നു. നിങ്ങളവരെ നമ്മളുടെ വകയിൽ പ്രത്യേകിച്ച് കാറ്റിക്കസത്തിൻ്റെ എച്ച് എം ആയിരുന്ന മിനി എബ്രഹാം അതിരൂപതയിലേക്ക് ബഹുമാനപ്പെട്ട വിൻസിൻ്റെ നടുവിലെ നിർദ്ദേശപ്രകാരം അതിരൂപത കാറ്റിക്കസം പ്രൊമോട്ടറായിട്ട് പ്രൊമോഷൻ ലഭിച്ചിരിക്കുക. അവർ ഇനി അതിരൂപതയിലെ വിവിധ ഇടവകൾ സന്ദർശിച്ച് കാറ്റിക്കസം പ്രൊമോഷന കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നമ്മുടെ ഇടവകയിൽ തീർച്ചയായിട്ടും വലിയൊരു അംഗീകാരമാണ്. അക്കറിയാൻ ഇടവകയിൽ ഓരോ വ്യക്തികളെയും അതിരൂപതലത്തിലേക്ക് പ്രൊമോട്ടേഴ്സും തീർച്ചയായും തീർച്ചയായും നമ്മുടെ ഇടവകയിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനത്തിന് ഇനി നന്ദി അർപ്പിക്കാം. കൂടാതെ നമ്മുടെ ഇടവകയിലേക്ക് പുതിയ എച്ച് എമ്മിനെയും പുതിയ സെക്രട്ടറിയെയും അതുകൂടെ അധ്യാപകരൊക്കെ നമുക്ക് ആവശ്യമാണ് നമ്മുടെ ഇടവകയെ ശക്തിപ്പെടുത്താൻ. തീർച്ചയായും നമ്മുടെ ഓരോ യൂണിറ്റിൽ നിന്നും സാധിക്കണം അധ്യാപകനായിട്ട് പഠിപ്പിക്കുവാനും കുട്ടികളെ വിശ്വാസപ്രധാനമായി വളർത്തുവാനും അവരെ സ്നേഹിച്ച് ഭംഗിയായി യേശുവിൻ്റെ വഴിയിൽ സഞ്ചരിപ്പിക്കാനൊക്കെ അധ്യാപകരെ ആവശ്യമാണ്. തീർച്ചയായും സാധിക്കുന്നവർ യൂണിറ്റുകളിൽ നിന്ന് മിനിമം ഡിഗ്രി ക്വാളിഫിക്കേഷനാണ് അതിരൂപത പറഞ്ഞിരിക്കുന്നത്. ഡിഗ്രി ക്വാളിഫിക്കേഷനോട് കൂടിയാണ് പ്രദേശം അതുപോലെ പഠനത്തിലേക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ അധ്യാപകർ ശ്രമിക്കുക. തീർച്ചയായും സാധിക്കുന്ന ഉന്നതമായ ഡിഗ്രിയും അതിന് മുകളിലുള്ള പഠനമുള്ള ചേട്ടന്മാരും ചേച്ചിമാരെയും നമ്മളുടെ മതബോധനത്തിലേക്ക് ടീച്ചേഴ്സായി ശ്രമിക്കുന്നു. എത്രയും പെട്ടെന്ന് നമ്മുടെ യൂണിറ്റ് ലീഡേഴ്സ് വഴിയോ നേരിട്ട് തന്നെ വന്ന് കണ്ടു പേരുകൾ നൽകാൻ വിനയത്തോടെ ഓർപ്പിക്കുന്നു. അടുത്ത ഞായറാഴ്ച 9:30 കുർബാന ശേഷം മതബോധന അധ്യാപക മീറ്റിംഗ് ഉണ്ടായിരിക്കും. ഈ കുർബാന ശേഷം കേന്ദ്രസമിതി ഭാരവാഹികളുടെയും പാരീഷ് കൗൺസിൽ ഫോറം അംഗങ്ങളുടെയും യൂണിറ്റിലെ പ്രസിഡന്റ് സെക്രട്ടറിമാരുടെയും മീറ്റിംഗും ഉണ്ടായിരിക്കുമെന്ന് ഓർപ്പിക്കുന്നു. നമുക്കറിയാം 29-ാം തീയതി യുവജന ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു. എല്ലാ യുവതിമാക്കളും നമ്മുടെ ഇടവകയിലെ എല്ലാ യുവതിമാക്കളും 10-ാം ക്ലാസ്സും അതിന് മുകളിലുള്ള എല്ലാ യുവതിമാക്കളും അതിൽ പങ്കുചേരണം. 29-ാം രാവിലെ 9:30 ഇറങ്ങി വൈകിട്ട് 4 മണി വരെയാണ് അവർക്കുള്ള ഉച്ച ഭക്ഷണവും വൈകിട്ട് ചായയും ഒക്കെ പള്ളിയിൽ അറേഞ്ച് ചെയ്യുന്നുണ്ട്. വിവിധങ്ങളായ പ്രോഗ്രാമുകളും ഒക്കെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എല്ലാ യുവതിമാക്കളെ മാതാപിതാക്കൾ സ്നേഹത്തോടെ പറഞ്ഞു വിടണമെന്ന് ഓർപ്പിക്കുന്നു. ഈ കുർബാനയ്ക്ക് സമാപനത്തിൽ തദേവ് ആലപിക്കണം. നമുക്കറിയാം ദൈവം ഞങ്ങളെ ആരാധി ശ്രദ്ധിക്കുന്ന ഗാനം തദേവ് ആലപിക്കണം. കാരണം ഇന്ന് മെയ് 15-ാം തീയതി ദൈവസഹായം ഉള്ള വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ദിവസമാണ്. തീർച്ചയായും ഭാരതസഭയ്ക്ക് ഒരു അൽമായനെ സാധാരണക്കാരായ ഒരു മനുഷ്യനെ വിശുദ്ധനായിട്ട് തൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾ വഴി ദൈവത്തിന് സാക്ഷി നൽകിയ ദൈവസഹായത്തിന് വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നു. ഈ കുർബാനയ്ക്ക് ശേഷം തദേവ് ഗാനം ആലപിക്കുന്നു. കൂടാതെ ഇന്ന് ഉച്ചയ്ക്ക് 2:30 നമ്മുടെ ദേവാലയത്തിലെ മണികൾ അടിക്കും. സന്തോഷത്തിലെയും ആനന്ദത്തിലെയും പ്രതീകമായിട്ടാണ് ദേവസഹായങ്ങളെ വിശുദ്ധനായി പ്രഖ്യാപിക്കേണ്ട പ്രതീകമായിട്ട് ദേവാലയം മണിമുഴങ്ങുക. ആ സമയത്ത് ദൈവത്തെ സ്തുതിച്ച് നമുക്ക് നന്ദി അർപ്പിക്കുകയും ചെയ്യാം. ഇന്നത്തെ യൂണിറ്റുകൾ സെൻറ്റ് പീറ്റ് ഫിലോമന യൂണിറ്റ് ചമ്മണിക്കോടത്ത് ജോസഫിൻ്റെ വസതി വെച്ച് 2 യൂണിറ്റ് ഉച്ചയ്ക്ക് 3 മണിക്ക് 6-ാം യൂണിറ്റ് ചെറുപുഷ്പം ഫാമിലി യൂണിറ്റ് വിനോജ് ഉറുപ്പത്തിൻ്റെ വസതി വെച്ച് യൂണിറ്റ് 10 ക്രിസ്തു ജെ ക്രിസ്തുരാജ ഫാമിലി യൂണിറ്റ് ശ്രീമതി റോസ്ലി തോമസ് വാളാശ്ശേരിയുടെ വസതി വെച്ച് 4 മണിക്ക് 9-ാം യൂണിറ്റ് അമരപ്പാത യൂണിറ്റ് ആൻ്റണി കുന്നത്തിൻ്റെ ഭാഗത്ത് വെച്ച് വൈകിട്ട് 5 മണിക്ക് 8-ാം യൂണിറ്റ് മേരിമാത യൂണിറ്റ് ജോസഫ് പുളിക്കൻ്റെ വസതി വെച്ച് വൈകിട്ട് 3:30 നിങ്ങളവരെ കെ എൽ സി എ വള്ളുവള്ളി ഇടവക യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നമുക്കറിയാം ഒരു ഫണ്ട് ശേഖരം നടത്തുന്നുണ്ട്. അങ്ങനെ സമ്മാന കൂപ്പണുകളൊക്കെ നിങ്ങൾ വാങ്ങിക്കുക. അവരുടെ ദൗത്യം പൂർത്തീകരിക്കുക. ദേവാലയത്തിന് മുൻപിച്ച് തന്നെ സമ്മാനത്തിൻ്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളത് സമ്മാനക്കൂപ്പൺ വാങ്ങിച്ച്
കെ എൽ സിയുടെ പ്രവർത്തനങ്ങളിൽ ഇടവകയിലും വളർത്തുവാൻ അവരെ സഹായിക്കണമെന്ന് വിനയത്തോടെ ഓർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്കറിയാവുന്ന പോലെ മെയ് 1-ാം തീയതി ഔസേപ്പിനാവിൻ്റെ അത്ഭുതസുഖം ദേവാലയത്തിൽ വന്നു. അന്ന ദിവസം നമ്മൾ മെയ് 1-ാം തീയതി യോഗ തൊഴിലാളി ദിനമായിരുന്നു. അപ്പോൾ നമ്മുടെ പാരീഷ് കൗൺസിൽ കേന്ദ്ര സമിതി അംഗങ്ങൾ, യൂണിറ്റ് ഭാരവാഹികൾ, മറ്റ് സംഘടന ഭാരവാഹികൾ ഒരുമിച്ച് മീറ്റിങ്ങിൽ കൂടിയപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. മെയ് 1-ാം തീയതി അനുബന്ധിച്ച് തൊഴിലാളികളെ, തൊഴിൽ ചെയ്യുന്ന വ്യക്തികളെ ആദരിക്കണം. അന്ന് ആദ്യം തിരക്ക് കൊണ്ട് നമുക്ക് പറ്റിയില്ല. നമ്മുടെ യൂണിയനേഴ്സും ഒക്കെ തിരക്കായതുകൊണ്ട് മെയ് 1-ാം തീയതി പറ്റിയില്ല. 8-ാം തീയതി കഴിഞ്ഞ ആഴ്ച ചെയ്യാൻ പറ്റുമെന്ന് ആഗ്രഹിച്ചുണ്ടെങ്കിൽ നടന്നില്ല. എങ്കിൽ പിന്നെ ഈ ആഴ്ച നടത്തണമെന്ന് സ്നേഹത്തോടെ എനിക്ക് ആഗ്രഹമുണ്ടായി. അതുകൊണ്ട് യൂണിയൻ ലീഡേഴ്സ് പറഞ്ഞു, അവർ ഒത്തിരി പേരുടെ പേരുകൾ, ഓരോ സെക്ഷനുകളുടെയും പേരുകൾ തയ്യാറാക്കി കൊണ്ടുവന്നു. അതനുസരിച്ച് നമ്മൾ പിന്നെ ഞാൻ രാത്രി ഇരുന്ന് ഓരോ സെക്ഷനിലും, കൽപ്പണിയിലും, മരപ്പണിയിലും, വെൽഡിങ്ങിലും, ടീച്ചേഴ്സിലും, അങ്ങനെ പല രീതിയിലും എല്ലാ കാറ്റഗറിയിലെയും ആൾക്കാരെ എടുത്ത് അതിൽ ഏറ്റവും അർഹമായ വ്യക്തികളുടെ പേരുകൾക്ക് നമ്മളിപ്പോൾ അവരെ ആദരിക്കുകയാണ്. നമുക്കറിയാം ഓരോ വ്യക്തികളും അധ്വാനിച്ച് കുടുംബത്തെ പോറ്റി സമൂഹ നന്മ ചെയ്തുകൊണ്ട് കടന്നു പോവുകയാണ്. നമുക്കറിയാം ചിലപ്പോൾ ഈ യൂണിറ്റ് ലീഡേഴ്സ് നൽകിയ പേരുകളിൽ ചിലപ്പോൾ പല വ്യക്തികളിൽ വിട്ടുപോയിട്ടുണ്ടാകും, ചിലപ്പോൾ പേര് നൽകാനായിട്ട് മറന്നുപോയിട്ടുണ്ടാകും. ചോദിച്ചിട്ടും യൂണിറ്റ് ലീഡേഴ്സ് ചോദിച്ചും പേരുകൾ നൽകാതെ പോലും അപ്രകാരം ആരുടെയെങ്കിലൊക്കെ പേരുകൾ നൽകാതെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അടുത്ത പ്രാവശ്യം അവരെ നമ്മൾ ആദരിക്കുകയാണ്. നമുക്ക് എഴുന്നേറ്റേക്കാം. നമുക്കിപ്പോൾ സമാപനം ആശീർവാദത്തോട് തുടർന്ന് അവരെ ആദരിക്കുകയും ചെയ്യാം. എല്ലാവരും അതിൽ പങ്കുചേരണമെന്ന് ഓർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, താഴ്മയോടെ അപേക്ഷിച്ചുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ കാരുണ്യം അങ്ങേ ദിനത്തോടു കൂടെ ഉണ്ടായിരിക്കണമെന്നും സ്വർഗീയമായ രഹസ്യങ്ങൾ അങ്ങ് പ്രവേശിപ്പിച്ചേ പഴയ ജീവിത ശൈലിയിൽ നമ്മുടെ ജീവനിലേക്ക് കടന്നുവരാൻ അനുഗ്രഹം നൽകണം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ള മരപ്പണി 2-ാം യൂണിറ്റാണ്. മരപ്പണി ആന്റണി അറക്കൽ 3-ാം യൂണിറ്റിലെ. വെൽഡിംഗ് 10-ാം യൂണിറ്റിലെ സാബു മാമൂട്ടി. പെയിന്റിംഗ് 1-ാം യൂണിറ്റിലെ ഹിലാരിയോസ് ചുളക്കൽ. കർഷകൻ ശ്രീ ജോസഫ് വാഴവേലി, അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ യൂണിറ്റ് പ്രസിഡന്റിന് ഏറ്റുവന്നതാണ്. തയ്യൽ ജോയി ചമ്മങ്ങോ. തയ്യൽപ്പണി ഡേവിസ് തൈപ്പറമ്പിൽ 5-ാം യൂണിറ്റ്. അധ്യാപകൻ വിൻസെന്റ് കുറുപ്പത്തൻ.
മത്സ്യബന്ധനം ജോസഫ് വാഴപ്പള്ളി, യൂണിറ്റ് പ്രസിഡന്റിന് ഏറ്റവും നന്ദി. ഡ്രൈവർ ജീസ്റ്റൻ വാഴവേലി. കടത്ത് തോണി തൊഴിലാളി ശ്രീ ജോയി ചാണയൻ, 9th. മേയ്ക്കാട്ടുപണി ജെസി ജോൺ കോച്ചിക്കാട്, 1st. ഹോസ്പിറ്റൽ സ്റ്റാഫ് സരിത ജോസി ഉറപ്പശ്ശേരി. കെ എസ് സി ബി സെബാസ്റ്റ്യൻ വാഴവേലി. ബുക്ക് ബൈൻഡിംഗ് തോമസ് തൈക്കാളമണി. രോഗി പരിചരണം ബേബി ആന്റണി ചുള്ളിക്കാട്. വാർത്തപ്പണി ജോസഫ് പുളിക്കൽ, 8th. ജോസഫ് പുളിക്കൽ. ബി എസ് എൻ എൽ, 9th. ജോണി നെടുമ്പറമ്പിൽ. ജോണി നെടുമ്പറമ്പിൽ മോൾഡി ജോസഫ് ചമ്മണിക്കോടത്ത്. പന്തൽപണി ബേസിൽ ഇലഞ്ഞിക്കൽ. ഫാക്ടറി ജോസഫ് വാഴവേലി. എല്ലാ മേഖലയും നമ്മൾ ഏതാണ്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. വിചാരിച്ചിനും സമ്മാനം സ്വീകരിച്ചവർക്കും അവരെ പ്രോത്സാഹിപ്പിച്ച നിങ്ങൾക്ക് ഏവർക്കും നന്ദി. നമുക്ക് എഴുന്നേറ്റ് തദേവ് ഗാനം ആലപിക്കാം. സ്വസ്ത്രഗീനം ഒരുമിച്ച് ഭക്തിപരം ആലപിച്ച് ഉപേക്ഷ. ദൈവമേ ഞങ്ങളെ വാഴ്ത്തു. ശുദ്ധിയായിരിക്കട്ടെ.